ഖത്തർ ലോകകപ്പിലെ ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തിന് ഇന്ന് തുടക്കമാവുകയാണ് ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 8:30 ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് യൂറോപ്യൻ ശക്തികളായ നെതർലാൻഡ്സും കോൺകക്കാഫ് ശക്തികളായ അമേരിക്കയും തമ്മിലാണ് മത്സരം നടക്കുന്നത് ഈ മത്സരത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ചേട്ടാ എന്താണ് ഇവർ തമ്മിൽ മുഖാമുഖം വരുമ്പോൾ തോന്നുന്നത് ഇവരെ ഇവരുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതുവരെ 5 മത്സരങ്ങൾ ഇവർ തമ്മിൽ എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട് അതിൽ 4 മത്സരത്തിൽ നെതർലാൻഡ്സാണ് ജയിച്ചത് പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് 2015 ലാണ് ഇവർ തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നത് അതിൽ പക്ഷേ ഒരു ത്രില്ലർ മത്സരമായിരുന്നു ഫ്രണ്ട്ലി ആയിരുന്നു പക്ഷേ 4-3 USA നെതർലാൻഡ്സിനെ അട്ടിമറിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ലോകകപ്പിൽ എത്താത്ത 2 ടീമുകളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ട് പിന്നെ കളി നോക്കുകയാണെങ്കിൽ 2 ടീമിൻ്റെയും ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ഓക്കെയാണ് പെർഫെക്റ്റ് ആണ് അതെ 2 ടീമും ഡിഫൻസ് ഓക്കെയാണ് പക്ഷേ ഈ കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനങ്ങൾ ഈ നെതർലാൻഡ്സിനെ സംബന്ധിച്ച് 2 മത്സരങ്ങൾ ജയിക്കുകയും ഒരു മത്സരം സമനിലയാവുകയും ചെയ്തു യുഎസിനെ സംബന്ധിച്ച് 2 മത്സരം സമനിലയാവുകയും ഒരു മത്സരം ജയിക്കുകയും ചെയ്തു പക്ഷേ നെതർലാൻഡ്സ് വിജയിച്ചു എന്നൊക്കെ പറയുമ്പോഴും അവരുടെ കളി പറഞ്ഞത്ര ഒരു പ്രകടനത്തിലേക്ക് എത്തുന്നില്ല അതെ നെതർലാൻഡ്സ് വലിയ പ്രതീക്ഷയിലായിരുന്നു നെതർലാൻഡ്സ് കഴിഞ്ഞ യൂറോയുടെ പ്രീ ക്വാർട്ടറിൽ തോറ്റപ്പം പുതിയ കോച്ച് വന്നു വാൻഗാൽ വന്നതിന് ശേഷം എക്സ്പീരിയൻസ് ആയ കോച്ച് മുമ്പ് അവരെ പരിശീലിപ്പിച്ച കോച്ചാണ് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ആ രീതിയിൽ തന്നെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഈ ലോകകപ്പിൽ അവരെത്തിയപ്പം ആ ഒരു പെർഫോമൻസിൽ ഒരു അണ്ടർ പെർഫോമിംഗ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു കുറേ വിമർശനങ്ങൾ വരുന്നുണ്ട് ഇപ്പം ഡച്ച് മീഡിയ ഒക്കെ വലിയ തോതിൽ അതെ ഈ ഒരു പ്രകടനമല്ല കാരണം ഒരു ആധികാരിക പ്രകടനം ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മത്സരങ്ങളിലും ഇവർക്ക് പുറത്തെടുക്കാൻ പറ്റിയില്ല അപ്പൊ ആദ്യ മത്സരത്തിൽ ശരിക്കും സെനഗൽ നന്നായി കളിച്ചിട്ടുണ്ട് പക്ഷെ അവസാന 2 പകുതിയിൽ 2 ഗോളുകൾ നേടി ജയിച്ചു അതെ പിന്നെ 2 കളിയിലാണ് ഇക്വഡോർ ശരിക്കും അവരെ വിറപ്പിച്ചു അങ്ങനെ 1-1 സമനിലയായിരുന്നു പിന്നെ 3 മത്സരത്തിലാണെങ്കിലും ഖത്തറിനെതിരെ 2 ഗോളിന് ജയിച്ചു പക്ഷെ ഖത്തറിനെ പോലത്തെ ഒരു ടീം തകർന്നിരിക്കും കൂടിയായിരുന്നു ആതിഥേയരായ ഒരു വലിയ പ്രതീക്ഷയോടെ വന്ന് തകർന്നിരിക്കുന്ന ആ ടീമിനെതിരെ ഒരു 2-0 വിജയമല്ല ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ ശരിയാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് യോഗ്യത നേടി പക്ഷേ ഈ ഡച്ച് ടീമിൽ എനിക്ക് തോന്നുന്നത് നെതർലാൻഡ്സ് ടീമിൽ ഒരു മാറ്റി നിർത്തുന്ന ഒരു താരം എന്ന് പറയുന്നത് ഗാക്പോ ആണ് ഗാക്പോയുടെയും ഡിയോങ്ങിന്റെയും രണ്ടുപേരുടെയും പ്രകടനം മാറ്റി നിർത്തിയ ബാക്കിയുള്ള താരങ്ങളും വിചാരിച്ച അത്ര ഫോമിലേക്ക് എത്തിയിട്ടില്ല കോഡി ഗാക്പോ ആണെങ്കിൽ 3 മത്സരങ്ങൾ ഇപ്പം ഗോൾ നേടി ഇനിയിപ്പം അടുത്ത മത്സരത്തിൽ ഗോൾ നേടുകയാണെങ്കിൽ 4 സക്സസീവ് മാച്ചസിൽ വേൾഡ് കപ്പിൽ ഗോൾ നേടുന്ന ആദ്യ നെതർലാൻഡ്സ് താരമായി മാറും അപ്പം അങ്ങനെയൊക്കെയുള്ള റെക്കോർഡുണ്ട് പിന്നെ നല്ലൊരു പെർഫോമർ ആണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും ഫോർവേഡ് ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് അപ്പം കോച്ചിന് ഏറ്റവും വലിയ റിലീഫ് വാൻഗാലിന് ഗാപ്കോ ആയിരിക്കും ഗാപ്കോയുടെ ഒരു മിന്നുന്ന ഫോം ക്ലബ് സീസണിലെ മിന്നുന്ന ഫോം അദ്ദേഹം ഇവിടെയും തുടർന്നിരിക്കുകയാണ് വളരെ പ്രോമിസിംഗ് ആയ ഒരു താരമാണ് അപ്പം ഗാപ്കോയിലാണ് ഇപ്പം ഡച്ച് ടീമിന്റെ ഒരു മുഴുവൻ പ്രതീക്ഷ അതെ പക്ഷെ മറുഭാഗത്ത് യുഎസിന്റെ കാര്യം പറയാം 2 സമനില കിട്ടിയെന്ന് പറയുമ്പോഴും പക്ഷെ അവരുടെ പ്രകടനം ഒക്കെ വളരെ അടിപൊളി പ്രകടനം തന്നെയായിരുന്നു 2 സമനില എന്ന് പറഞ്ഞാലും ഇംഗ്ലണ്ടിനോടൊക്കെയാണ് സമനില പിടിച്ചത് അവര് ഇംഗ്ലണ്ടിന്റെ മുമ്പിൽ ശരിക്കും ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചത് തന്നെയാണ് അതെ നമ്മൾ പ്രതീക്ഷിച്ചത് ഇംഗ്ലണ്ട് 6-2 ഇറാനെ തോൽപ്പിച്ചു വരുന്നു അപ്പം സ്വാഭാവികമായിട്ടും യുഎസ്എ ഇംഗ്ലണ്ട് നല്ല രീതിയിലൊന്നും മലർത്തിയടിക്കും അത്രയും നല്ല സ്ക്വാഡ് പക്ഷെ അവർ നന്നായി കളിച്ചു കാരണം ഇപ്പം ജൂഡ് ബെല്ലിങ്ങാമും മേസൺ മൗണ്ടൊക്കെ ഉൾപ്പെടുന്ന മധ്യനിരയെ യുഎസിന്റെ മിഡ്ഫീൽഡ് ശരിക്കും ഒന്ന് വിറപ്പിച്ചു പ്രത്യേകിച്ചിട്ട് അവരുടെ ക്യാപ്റ്റൻ ടെയ്ലർ ആഡംസ് പിന്നെ വെസ്റ്റൻ മെക്കനി പിന്നെ ഫേമസ് ആയുള്ള യൂനിസ് മൂസ ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് അവരൊരു വല്ലാത്തൊരു ഒരു ഗ്യാങ്ങാണ് നല്ല രീതിയിൽ ഒരു പാസിംഗ് ഗെയിമൊക്കെ അവരുടെ കൺട്രോൾ അവർ വളരെ ഇമ്പ്രസീവ് ആയുള്ള ഒരു മിഡ്ഫീൽഡാണ് യുഎസ്എയുടെ പിന്നെ ഡിഫൻസ് ആണെങ്കിലും അവർ ഇതുവരെ ഓപ്പൺ പ്ലേയിൽ ഒരു ഗോള് വഴങ്ങിയിട്ടില്ല ആകെ ഒരു പെനൽറ്റിയിൽ ഒരു ഗോളേ വഴങ്ങിയിട്ടുള്ളൂ ഡെസ്റ്റുണ്ട് റോബിൻസൺ ഉണ്ട് റിയം ഉണ്ട് പിന്നെ ഗോളിയാണെങ്കിലും ടേണർ നല്ല ഗോളിയാണ് പിന്നെ എനിക്ക് തോന്നുന്നു അവർ ചെറിയൊരു പ്രോബ്ലം അറ്റാക്കിങ് ഗോൾ കണ്ടെത്താൻ പറ്റുന്നില്ല 3 മത്സരങ്ങൾ കഴിഞ്ഞു ഒരു ഗോൾ വഴങ്ങിയിട്ടുള്ളത് പറയുമ്പോൾ 2 ഗോളേ അടിക്കാൻ പറ്റിയിട്ടുണ്ട് അതൊരു ചെറിയൊരു കൺസേൺ ആണ് ഇപ്പൊ തിമോത്തി വിയ ഒരു ഗോൾ അടിച്ചു പിന്നെ പുലിസിച്ച് അടിച്ചു പുലിസിച്ചിന് പരിക്കുണ്ടായിരുന്നു ഗോളിയുമായുള്ള ഒരു കൊലിഷൻ കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം തിരിച്ച് മത്സരത്തിൽ ഉണ്ടാവും തന്നെയാണ് കിട്ടുന്ന റിപ്പോർട്ട് കാരണം അദ്ദേഹം എന്തായാലും കളിക്കുന്നു പുലിസിച്ചിന്റെ ഒരു റോള് വളരെ പ്രധാനപ്പെട്ടേക്കും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ചെൽസി പോലത്തെ ഒരു ക്ലബ്ബ് കളിക്കുന്ന ഒരു താരമാണ് അപ്പം പുലിസിച്ച് എന്തായാലും നെതർലാൻഡ്സിനെതിരെ പുലിസിച്ചിന്റെ സാന്നിധ്യം യുഎസ്എക്ക് വേണ്ടി വരും പിന്നെ ആണെങ്കിൽ സർജന്റ് ആണെങ്കിലും ഒരു ഫോർവേഡ് എന്നുള്ള രീതിയിൽ കളിക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ആയി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പുലിസിച്ചിന് പരിക്കുണ്ട് സർജന്റിന് പരിക്കുണ്ട് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് മക്കെനിക്ക് ഒരു ചെറിയ പരിക്കൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഇവരുടെ കളി ശൈലിയെ അവർക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് ഇറങ്ങാൻ പറ്റുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ കോൺഫിഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത് കോച്ചൊക്കെ ആ രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ ഇവർ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അത് യുഎസ്എയുടെ കളിയെ ബാധിക്കും അത് സംശയമൊന്നുമില്ല കാരണം ഇപ്പൊ ഇൻഫോം ആയി നിൽക്കുന്ന താരമല്ല പുലിസിച്ച് മെക്കനി ആണെങ്കിൽ അവരുടെ മിഡ്ഫീൽഡിൽ ഒരു മെയിൻ റോൾ വഹിക്കുന്ന കളിക്കാരനാണ്
ലീഡ്സിന്റെ മിഡ്ഫീൽഡറാണ്. ഓ, വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ്. തന്നെ ഒരു ഭംഗിയുണ്ട്. കാരണം യു എസ് എ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ യു എസ് എ ഇനിയും ഡെവലപ്പ് ചെയ്യും. കാരണം അവിടെ ഇപ്പം ഫുട്ബോൾ നല്ല ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ മേജർ ലീഗ് സോക്കർ എന്ന് പറയുന്ന അവിടുത്തെ ലീഗ് വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. താരങ്ങൾ പിന്നെ കൂടുതൽ താരങ്ങൾക്ക് ഇപ്പൊ യൂറോപ്പിൽ അവസരം ലഭിക്കുന്നുണ്ട്. അപ്പൊ യു എസ് എ 2002 അവസാനമായിട്ട് നല്ലൊരു നേട്ടം, ക്വാർട്ടർ വരെ എത്തിയിരുന്നവർ. 1930 സെമി ഫൈനലിസ്റ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യു എസ് എ ഒരു നല്ലൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് 2002 ശേഷം വീണ്ടും ഒരു ക്വാർട്ടർ ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കും. അതെ, ഒരിക്കലും നെതർലാൻഡ്സിന് ഒരു സിമ്പിൾ ആയിട്ട് യു എസ് എ കാണാൻ പറ്റില്ല. കാരണം കണക്കുകൾ നോക്കുമ്പോൾ, ചരിത്രം നോക്കുമ്പോൾ നെതർലാൻഡ്സിന് ഒരു വളരെ എളുപ്പമുള്ള ഒരു എതിരാളി കിട്ടിയെന്നാണ് തോന്നുക. പക്ഷെ ഒരിക്കലും അതല്ല സിറ്റുവേഷൻ നോക്കുമ്പോൾ. മറുഭാഗത്ത് നെതർലാൻഡ്സിന്റെ ഭാഗത്തും ചില മാറ്റങ്ങളും പരിക്കുകളും ഒക്കെ ഉണ്ട്. ഫ്രിംപോങ് പരിക്ക് കാരണം കളിക്കില്ല എന്നൊക്കെ റിപ്പോർട്ട് ഉണ്ട്. പകരം അവിടെ അസലത്ത് ഡംഫ്രീസ് തന്നെയായിരിക്കും. അപ്പൊ ഇതൊക്കെ അവരെ കളിശൈലി എങ്ങനെ മാറ്റും? അത് ഇപ്പൊ അവർക്കൊരു ടീം അവർ കൃത്യമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പൊ മുന്നേറ്റ നിരയിൽ നമുക്കറിയാം. അപ്പം എന്തായാലും ഡി പി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ മത്സരത്തിൽ. അതുകൊണ്ട് ഡി പി ഇത്തവണയും സ്റ്റാർട്ട് ചെയ്യാൻ അവരുടെ ഒരു മെയിൻ ടാലിസ്മാൻ പ്ലെയർ ആണ്. അതിനൊപ്പം ഗാപ്കോയും ഉണ്ടാവും. ക്ലാസിനും സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. പിന്നെ മിഡ്ഫീൽഡറാണെങ്കിൽ ഡിയോങ് ഉണ്ട്, ഡിറൂൺ കളിക്കും. പിന്നെ ഡംഫ്രീസ് മിഡ്ഫീൽഡർ എന്നുള്ള റോളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആണെങ്കിൽ ഡിഫൻസിലാണെങ്കിൽ നെതാനയൊക്കെ വാൻഡൈക്ക് അവരുടെ ക്യാപ്റ്റൻ. അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു താരത്തിന്റെ അഭാവം അവർക്കിപ്പോ ഏറ്റവും വൈറ്റൽ ആയുള്ള താരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗാപ്കോയും, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഡിയോങ്ങുമാണ്. പിന്നെ ഒരു പരിധി വരെ അവരുടെ ഡിഫൻസിൽ ഇപ്പോൾ ക്യാപ്റ്റൻ വാൻഡൈക്ക് ആണെങ്കിലും പിന്നെ നോപ്പർട്ട് ആണെങ്കിലും ഗോൾ കീപ്പർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇംപ്രസീവ് പെർഫോമൻസ് അല്ലേ. അങ്ങനെ ഒരു ഗോളെ വഴങ്ങി. പക്ഷേ ഈ ഡിലേറ്റ് ഈ മത്സരത്തിലും ഇറങ്ങാൻ സാധ്യത ഇല്ല. കാരണം ടിംബറിനെ തന്നെ പരീക്ഷിക്കുമെന്നാണ്. ടിംബർ നല്ല രീതിയിൽ അത്യാവശ്യം കളിക്കുന്ന ഒരു യങ് പ്ലെയർ ആണല്ലോ. ആദ്യ മത്സരത്തിൽ ഡിലേറ്റിന്റെ ഭാഗത്തുനിന്ന് വിചാരിച്ചത്ര പ്രകടനം, അത്ര പ്രതീക്ഷിച്ച ഒരു പ്രകടനം ഡിലേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ടിംബർ ആണ് നല്ല പ്ലെയറും ആണ്. ഇത് ഈ സ്കോഡിൽ തന്നെ മത്സരം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ആരോഗ്യകരമായ മത്സരമായിരിക്കുമല്ലോ. കാരണം ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. അതെ, പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് എ കെ ക്കും ഡിലേറ്റിനും ഇനി ഒരു കാർഡ് കൂടി ലഭിച്ചാൽ അടുത്ത മത്സരം മിസ്സാകും. അതെ അതെ, ഇനിയിപ്പം ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ യു എസ് എ തോൽപ്പിക്കുകയാണെങ്കിൽ അർജന്റീനയെ ആയിരിക്കും മിക്കവാറും നെതർലാൻഡ്സ്. അർജന്റീന ഓസ്ട്രേലിയ മത്സരത്തിന് എതിരായിരിക്കും. നമ്മളൊരു പബ്ലിക് ഒരു നമ്മുടെ ഒരു അസംപ്ഷനിൽ അർജന്റീന നെതർലാൻഡ്സ് പോരാട്ടമാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതെ, അപ്പൊ ആ ഒരു മത്സരം നേരിടാൻ ഈ താരങ്ങൾ എങ്ങനെയൊക്കെ വിനിയോഗിക്കണം എന്നുള്ളത് ായിരിക്കും. പിന്നെ അതപ്പോ ആ രീതിയിലുള്ള ഒരു മാനേജിങ് വേണ്ടി വരും. കാരണം താരങ്ങളുടെ പരിക്ക് അതിനൊപ്പം ഈ കാർഡിന്റെ പ്രശ്നം ഒക്കെ നോക്കണമല്ലോ. പക്ഷേ പ്രീക്വാർട്ടറാണ്. കാരണം 120 മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പോ പെനൽറ്റി ഷൂട്ട് ഔട്ട്, പരീക്ഷണങ്ങൾക്ക് മുതിരാനും പറ്റില്ല. തോറ്റു കഴിഞ്ഞാൽ ഔട്ട് ആവുകയും ചെയ്യും. അതെ, അപ്പൊ എന്തുകൊണ്ടും ഒരു വളരെ നിർണായകമായ ഒരു അവസ്ഥയിലൂടെയാണ് നെതർലാൻഡ്സ് ടീം കടന്നു. അതെ അതെ, കാരണം ഇത്രയും സമയം അല്ലെങ്കിൽ ആദ്യത്തെ 3 മത്സരങ്ങൾ അവർ വലിയൊരു പരീക്ഷണം നേരിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ അവരൊരു റിയൽ ഗെയിമിലേക്ക് പോവുകയാണ്. കാരണം ഒരു എന്തും സംഭവിക്കുക. കാരണം 2 ടീമുകളും തമ്മിലുള്ള അന്തരം എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഡിഫറൻസ് ഇല്ല. ഓക്കെ, നെതർലാൻഡ്സ് ആണ് ബെറ്റർ ടീം, അത് സംശയമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും യു എസ് എ യങ് നിരയാണ്. സമീപകാലത്തെ പ്രകടനം കൊണ്ട് ഇംപ്രസ് ചെയ്തേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ 120 മിനിറ്റ് വരെ മത്സരം പോവാ, അതിനുശേഷം പെനാൽറ്റിയിലേക്ക് പോവാ, എന്തും സംഭവിക്കാം. ഗെയിം മാറുകയാണല്ലോ. അതെ, പെനാൽറ്റി ഷൂട്ടൊക്കെ എത്താനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട്. അതെ, കാരണം 2 ടീമിന്റെ ഡിഫൻസ് സ്ട്രോങ് ആണ്. അപ്പൊ ഗോൾ വഴങ്ങാൻ 2 ടീമുകളും സാധ്യത. സമനിലയ്ക്ക് വേണ്ടിയിട്ടുള്ള തീർച്ചയായും ഒരു ഗോൾ രഹിത സമനിലയിലൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു മത്സരമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആദ്യ രീതിയിൽ കൃത്യമായി സ്കോറിംഗ് വേണം, നടക്കണം. പക്ഷെ അവിടെയാണ് ഗാപ്കോയുടെ ഒരു റോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഡിപേ തിരിച്ചു വരുമോ, നല്ല രീതിയിൽ പഴയ ഒരു ഫോമിലേക്ക് അദ്ദേഹം വരുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അപ്പൊ വ്യക്തമായ ഒരു ഉത്തരം ഈ മത്സരത്തെ കുറിച്ച് നൽകാൻ സാധ്യമല്ലേ? എനിക്ക് തോന്നുന്നു അതാണ്. കാരണം നമ്മൾ ഇതിനൊരു കണക്കുകളും ചരിത്രവും മാത്രം നോക്കി പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് നെതർലാൻഡ്സിന് ഒരു വലിയ മുൻതൂക്കം ഉണ്ടെന്ന് പറയാം. പക്ഷെ നെതർലാൻഡ്സിന്റെ റീസെന്റ് പെർഫോമൻസും യു എസ് എന്റെ റീസെന്റ് പെർഫോമൻസും യു എസ് എയുടെ ഇപ്പോഴത്തെ ഒരു സ്കോഡ് ഡെപ്ത് ഒക്കെ നോക്കുമ്പോൾ കണക്കുകളിൽ നമുക്ക് ഈ മത്സരത്തെ ഒരു വിലയിരുത്താൻ പറ്റില്ല. ഒരു എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 55-45 ചാൻസ് ആണ് ഞാൻ കാണാം. 55% നെതർലാൻഡ്സിന് സാധ്യത, 45% യു എസ് എക്ക്. ചിലപ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് വഴി മാറാം. അപ്പൊ എന്തും സംഭവിക്കും. എന്തും സംഭവിക്കാവുന്ന ഒരു മത്സരമായതുകൊണ്ട് ഇനി പ്രവചനങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ല. നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഇനി എന്തുണ്ടാവും തന്നെ നമുക്ക് മത്സരം കണ്ടു തന്നെ. അതെ, കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഉപായം. അതെ.